നാക്കിനിണങ്ങുന്ന രുചി, മനസ്സിനിണങ്ങുന്ന എണ്ണ. കോൺ ഡ്രോപ്പ് കോൺ ഓയിൽ, പരിശുദ്ധമായ കോൺ ഓയിൽ, കോൺ ഡ്രോപ്പ് റീഫൈൻഡ് കോൺ ഓയിൽ. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഴിഞ്ഞ ആഗസ്റ്റ് 7 നടന്ന വിമാനാപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായവർക്കും രക്തദാനം നടത്തിയവർക്കും മലബാർ ഡെവലപ്മെന്റ് ഫോറം സ്വീകരണം നൽകി. വിമാനത്താവള ഡയറക്ടർ കെ ശ്രീനിവാസറാവു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത 120 ആംബുലൻസ് ഡ്രൈവർമാർ, പാരാമെഡിക്കൽ ടീം, നഴ്സുമാർ, സന്നദ്ധ പ്രവർത്തകരായ നാട്ടുകാർ തുടങ്ങിയവർക്കാണ് മലബാർ ഡെവലപ്മെന്റ് ഫോറം ആദരവ് നൽകിയത്. വിമാനാപകടത്തിൽ പരിക്കേറ്റവർക്ക് ആവശ്യമായ രക്തദാനം നടത്തിയ ജനകീയ രക്തദാന സേനയ്ക്ക് പ്രത്യേക ബഹുമതിയും പ്രശസ്തി പത്രവും വിതരണം ചെയ്തു. കരിപ്പൂരിലെ കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവള ടെർമിനലിൽ നടന്ന ചടങ്ങ് വിമാനത്താവള ഡയറക്ടർ കെ ശ്രീനിവാസറാവു ഉദ്ഘാടനം ചെയ്തു. മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് കെ എം ബഷീർ അധ്യക്ഷത വഹിച്ചു. കരിപ്പൂരിൽ കഴിഞ്ഞ ആഗസ്റ്റ് 7 രാത്രി വിമാനാപകടം സംഭവിച്ചപ്പോൾ അത്ഭുതകരമായ രീതിയിൽ ലോകത്തിൽ തന്നെ ഇതുവരെ നടക്കാത്ത രൂപത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടത്തിയത്. നാട്ടുകാരും ആംബുലൻസും അതുപോലെ ജനകീയ രക്തദാന സേനയും ട്രോമ കെയറും എല്ലാവരും കൂട്ടായി യോജിച്ചുകൊണ്ട് അതിശക്തമായ രീതിയിൽ അപകടം നടന്ന നിമിഷങ്ങൾക്കകം തന്നെ ഇവരെല്ലാം അവിടെ എത്തി വളരെ നല്ല ദൗത്യം രക്ഷാപ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ഏതാണ്ട് 21 മാത്രം നമുക്ക് നഷ്ടമായി, ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഇത് ലോകാത്ഭുതങ്ങളിൽ തന്നെ ഒന്നായി കാണുന്നു. മലബാർ ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികളായ പുനത്തിൽ ഇസ്മായിൽ, വി വേണുഗോപാൽ, മുഹമ്മദ് ബഷീർ മുസ്താരകത്ത്, അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ, സി കെ മുറയൂർ, സാജിദ ബഷീർ, സി എൻ അബൂബക്കർ, സി എൻ മജീദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.